സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസി വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ശ്ലീഹ തീത്തൂസിനുള്ള ലേഖനം ആരംഭിക്കുന്നത് തന്നെ താൻ ക്രിസ്തുവിൻ്റെ ദാസനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഡൂലോസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇന്ന് നാം ധ്യാനിക്കുകയാണ് എങ്ങനെ ഈ ദാസ്യവേല എന്ന എളിമയുടെ അനുഭവവും സഹനങ്ങളും വേളകളും നമുക്ക് ക്രിസ്താനുകരണത്തിൻ്റെ മുഹൂർത്തങ്ങളായി മാറുന്നുവെന്ന്. കാരണം ക്രിസ്തു തന്നെയും ദാസനായിട്ടാണ് വന്നത്, മനുഷ്യരുടെ ഇടയിൽ മനുഷ്യനായി വന്നപ്പോൾ. ഇന്ന് സുവിശേഷം ലൂക്ക 17:7-10 വരെ യഥാർത്ഥ ദാസരുടെ മനോഭാവം എന്തെന്ന് നാഥൻ പഠിപ്പിക്കുകയാണ്. നാം കർത്താവിന് സേവനം ചെയ്യുന്നത് അവിടുത്തോട് വിലപേശിക്കൊണ്ടല്ല, പ്രത്യുപകാരത്തിനും പ്രതിഫലത്തിനും വേണ്ടിയുമല്ല, പകരം നമ്മുടെ മേൽ ചൊരിയപ്പെട്ടിരിക്കുന്ന അനന്തമായ കൃപകളെ നാം അറിഞ്ഞ് അനുഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. ഈ ഒരു കർമ്മശൈലിയാണ് ക്രിസ്തീയ ശുശ്രൂഷ. അത് അസഹ്യപ്പെടുത്തുന്ന അടിമത്തമല്ല, നമുക്കായി അടിമയായി തീർന്ന ഫിലിപ്പിയർ 2 നാഥനെ നാം അനുകരിക്കുന്ന രീതിയാണ്. ആ സുവിശേഷ ഭാഗത്തിൽ എങ്ങനെ നാഥനോടൊപ്പം നാം നടക്കുന്നു എന്നതിൻ്റെ വിവിധ മാനങ്ങളാണ് വരച്ചിട്ടിരിക്കുന്നത്. നടക്കുക എന്നത് നാം നാഥനോടൊപ്പം അനുവർത്തിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ അതിന് നാഥനോടുള്ള സജീവ ബന്ധത്തെ കുറിക്കുന്ന ഒരു ജീവിത തലമുണ്ട്, എ ഫണ്ടമെന്റൽ റിലേഷണൽ ആസ്പെക്ട് ഓഫ് വാക്കിംഗ് വിത്ത് ഗോഡ്. ഇന്നലെ ഇപ്രകാരമുള്ള സജീവ ബന്ധത്തിൻ്റെ നിരവധിയായ ഭാവങ്ങളെ അവിടുത്തെ ശരീരമായ സഭയോടുള്ള നമ്മുടെ നിലപാടുകളെ ആസ്പദമാക്കി നാം കണ്ടിരുന്നു. നാം എങ്ങനെ ഈ സഭാഗാത്രത്തെ പരിപോഷിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവവചനം മാംസം ധരിച്ചതുപോലെയാകണം നമ്മുടെ ക്രിസ്തീയ ജീവിതങ്ങൾ. കാരണം നമ്മുടെ ധാർമ്മികത എന്നത് വെറും നിയമാനുഷ്ഠാനമല്ല, ഭയത്തോടും മടുപ്പോടും അനുഷ്ഠിക്കുന്ന ബാധ്യതകളുമല്ല. ക്രിസ്തീയ ധാർമ്മികതയും കർമ്മശുദ്ധിയും ക്രിസ്തു കേന്ദ്രീകൃതമാണ്. മനുഷ്യാവതാരം ചെയ്ത ദൈവത്തിൻ്റെ ഭാവം പേറുന്നവരാണ്, അതിൻ്റെ അനുകർത്താക്കളാണ് നാം എല്ലാവരും, ഇൻകാർണേഷണൽ. കൃപ നമ്മിൽ എങ്ങനെ പ്രവർത്തനനിരതമാകുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് ക്രിസ്തീയ ധാർമ്മികതയും പ്രവൃത്തികളും എന്ന് ശ്ലീഹ തീത്തൂസിനോട് അത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. തീത്തൂസ് 2:1-14. നാഥൻ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് സത്യനിഷ്ഠയും സ്വഭാവദൃഢതയും, ട്രൂത്ത് ആൻഡ് ഇന്റഗ്രിറ്റി. നാം വിശ്വസിക്കുന്നത് ദൈവിക സത്യത്തിലായിരിക്കണം എന്ന് മാത്രമല്ല, നമ്മുടെ പ്രവൃത്തികളെല്ലാം ഈ ദൈവത്തിലൂന്നിയുമായിരിക്കണം, ദൈവത്തെപ്പോലെ. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ക്രിസ്തീയ ധർമ്മം വിശ്വസ്തയോടും സ്നേഹത്തോടും കൂടെ നിറവേറ്റുമ്പോൾ അത് അസഹ്യപ്പെടുത്തുന്ന നടുപൊടിക്കുന്ന അടിമവേലയായിട്ടല്ല നാം അനുഭവിക്കുന്നത്. നമ്മിലൂടെ ദൈവം എത്രമാത്രം ശക്തിയോടെ പ്രവർത്തിക്കുന്നുവെന്നാണ്, വാട്ട് ഗോഡ് ഈസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് ഇൻ അസ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ പൂർണിമയെ, കപ്പാക്സ് ദേയി, ദൈവത്തെപ്പോലെയാകാനുള്ള ശക്തി എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ദൈവത്തോടൊപ്പം നടക്കുക എന്ന് പറയുമ്പോൾ വിശ്വാസം ദൈവാശ്രയത്വത്തിൻ്റെ വഴികളെ പുൽകുന്നുവെന്നാണ് അർത്ഥം. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുവിനോടൊപ്പം എൻ്റെ സഹയാത്ര. നാഥൻ നൽകുന്ന ശിക്ഷണം, രൂപീകരണം, എഡ്യൂക്കേഷനാണ് ഈ വഴി. അതുകൊണ്ട് തന്നെ സഭ കലർപ്പില്ലാത്ത വിധം, ഇടർച്ചയുണ്ടാകാത്ത വിധം, ഏത് എളിയവനെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നിർവ്യാജമായി ഈ ക്രിസ്തു വഴി പകർന്നു കൊടുക്കണമെന്ന് നാം ഇന്നലെ പഠിക്കുകയായിരുന്നു. ഇന്ന് സങ്കീർത്തനം 37 ഇതുപോലെ ഒരു പഠനവഴി തന്നെയാണ്. തിരുവചനത്തിലെ ജ്ഞാനഗ്രന്ഥങ്ങൾ ജീവിത വഴികളിൽ ദൈവിക രഹസ്യം നെയ്തെടുക്കുന്ന ഒരു ശൈലിയാണ് അവലംബിക്കാറ്. ഇത് അപ്രകാരമുള്ളൊരു സങ്കീർത്തനമാണ്. ജീവിത വഴികളിൽ നാം ദൈവത്തെ മറന്നുപോകാതെ മുറുകെ പിടിക്കാൻ, അത് ദൈവത്തോടുള്ള സഹയാത്രയാക്കാൻ നമ്മെ സഹായിക്കുന്ന ഗ്രന്ഥങ്ങൾ. അധ്യാപകർ കുട്ടികളെ വലിയ പാഠങ്ങൾ കുറുക്കുവഴിയിലൂടെ പഠിപ്പിക്കുന്ന ഒരു ശൈലിയുണ്ട് ഇവിടെ. അതുപോലൊരു സൂത്രമാണ് ഇന്ന് സങ്കീർത്തനം 37 പ്രയോഗിക്കുന്നതും. ആദ്യാക്ഷരങ്ങൾ അക്ഷരമാലാക്രമത്തിൽ നിരത്തുന്ന ഒരു പദ്യശൈലി, എക്രോസ്റ്റിക്. അത് ഓർമ്മകളെ ഉണർത്തുന്നു, പ്രബോധനങ്ങളെ ആഴത്തിൽ പടർത്തുകയും ചെയ്യുന്നു. ജീവിതത്തിൽ ധർമ്മവും നീതിയും പാലിക്കാത്ത ദുഷ്ടർ പോലും അഭിവൃദ്ധി നേടുന്നത് കാണുമ്പോൾ നീതിമാന്മാരുടെ മനം ഇടറാറുണ്ട്. പക്ഷേ നീതിമാന്മാർ ആത്യന്തികമായി തിരിച്ചറിയുകയാണ് ഭൗമിക സമൃദ്ധികളിൽ നിന്ന് ഒരിക്കലും മനുഷ്യന്റെ നന്മ തിന്മയെ നമുക്ക് അളക്കാനാകില്ല എന്ന്. ദുഷ്ടന്റെ വഴികളിൽ മനസ്സുറക്കാതെ അവന്റെ സമൃദ്ധിയിൽ അസൂയപ്പെടാതെ നാം മുന്നേറണമെന്ന് ഈ സങ്കീർത്തനം ഓർമ്മിപ്പിക്കുകയാണ്. നാം നമ്മുടെ ധർമ്മം നീതിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും കൂടി അനുഷ്ഠിക്കുക എന്നത് മാത്രമാണ് പ്രസക്തം. പ്രതിഫലത്തിനായി കാത്തിരിക്കാതെ തിരിച്ചടികളും തിരിച്ചടവുകളും, റെട്രിബ്യൂഷൻ ആൻഡ് റിക്കമ്പൻസ്, അത് ദൈവം തൻ്റെ അനന്തമായ ജ്ഞാനത്തിൽ ക്രമീകരിച്ചുകൊള്ളും. അതിനെക്കുറിച്ച് ഓർത്ത് നാം തലപൂവെക്കേണ്ട ആവശ്യമില്ല. ഇന്ന് തീത്തൂസിനോട് ശ്ലീഹ പറയുന്നത് കൃപ നമ്മെ എങ്ങനെ ഒരു അധ്യാപകനെ പോലെ പാഠങ്ങൾ പകർന്നുകൊണ്ട് വഴി നടത്തുന്നുവെന്നാണ്. സഹനങ്ങളും ദാസ്യമുഹൂർത്തങ്ങളും പരീക്ഷണങ്ങളും ബലക്കുറവുമെല്ലാം നമ്മെ പഠിപ്പിച്ചു കയറ്റുകയാണ് ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കാൻ, ദൈവത്തോട് എപ്പോഴും സമ്മതം പകരുവാൻ, ദൈവത്തിന് ഹിതകരമല്ലാത്തവയോട് അരുത് എന്ന് പറയാൻ.
യഥാർത്ഥ ആരാധന എബ്സേബിയ, അത് തിന്മ നിറഞ്ഞ ജീവിതശൈലി അസേബിയയിൽ നിന്ന് എങ്ങനെ വേർപെട്ടു മാറുന്നുവെന്ന് നമുക്ക് ഈ വളർച്ചയിൽ കാണാനാകും. നാം അനുഗ്രഹീതമായ പ്രത്യാശയോടെയാണ് ഇതൊക്കെ കാത്തിരിക്കുന്നത്, എ വെയ്റ്റ് ഇൻ ബ്ലെസ്ഡ് ഹോപ്പ്. കാരണം നാഥൻ ഒരു ദാസനെ പോലെ തന്നെ തന്നെ നമുക്കായി ചൊരിഞ്ഞതിൽ പിന്നെ സെൽഫ് ഗിവിംഗ് നാം രക്ഷപ്രാപിച്ചവരായി മാറിയിരിക്കുന്നു.